പോളിയോ ബാധിച്ച് കാലുകൾ തളർന്നിട്ടും ജീവിതത്തെ തന്നാലാവും വിധം ഉയർത്തിപ്പിടിച്ച് ജീവിക്കുകയാണ് പാണപ്പുഴ കച്ചേരിക്കടവിലെ പി പി രാഘവൻ. 1967 മുതൽ ഇദ്ദേഹം ജീവിതോപാധിയായി കണ്ടെത്തുന്നത് വീടിന് സമീപത്തെ ചായ വിൽപ്പനയാണ്. ലോക ഭിന്നശേഷി ദിനം ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നത് അവർ ജീവിതത്തിൽ പുരുതി നേടിയ വിജയങ്ങളിലൂടെയാണ്. സഹതാപവും സങ്കടവും ആവശ്യമില്ലാത്ത ഇവർക്ക് പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്തായി ഈ ദിനം മാറുകയാണ്. ഇത്തരത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായി കാണിച്ചു നൽകുകയാണ് പാണപ്പുഴ കച്ചേരിക്കടവിലെ പി പി രാഘവൻ. 50 വർഷക്കാലമായി നല്ല ഒരു നാട്ടു നന്മകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നും ഒരു ദയാവായ്പോടുകൂടി ചായ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലഘുഭക്ഷണം കൊടുക്കുന്ന ഒരു കടയിലാണ് നമ്മളെല്ലാവരും ഒത്തുചേരുന്ന ഒരു മുഹൂർത്തത്തിലുള്ളത്. എല്ലാവരും ഇവിടെ സന്തോഷത്തോടുകൂടി നമ്മളെല്ലാവരും നാട്ടിൻ്റെ പ്രായമുള്ളവരും പ്രായഭേദമന്യേ എല്ലാവരും എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ്. എവിടെ പോയാലും ഒരു നല്ല ലോക്യം അല്ലെങ്കിൽ കുശലാന്വേഷണം ചോദിച്ച് കൊണ്ട് എല്ലാവരും രാഘോട്ടനോടും അതുപോലെ രാഘോട്ട തിരിച്ചും എല്ലാവരോടും ക്ഷേമാന്വേഷണം നടത്തിയേ ഇവിടെ നിന്ന് ആരും പോകാറുള്ളതും. എല്ലാ നാട്ടു നന്മകളും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നാട്ടിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും അറിയുന്ന ഒരു കോർണറാണ് ഇവിടെ. ഈ കടയിൽ നിന്നും ചായ കഴിക്കാത്തവർ ഈ സമീപത്ത് ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. വീടിന് സമീപം കഴിഞ്ഞ 56 വർഷക്കാലമായി ചായ വിൽപ്പന നടത്തിയാണ് രാഘവൻ ജീവിതം തിരിച്ചുപിടിക്കുന്നത്. പരമ്പരാഗത രീതിയിൽ അടുപ്പിൽ വിറക് കത്തിച്ചാണ് ചായ നിർമ്മാണം. അതുകൊണ്ട് തന്നെ ആളുകളുടെ തിരക്ക് എപ്പോഴും ഇവിടെയുണ്ട്. വൈകുന്നേരങ്ങളിലും മറ്റും പ്രദേശത്തുള്ളവർ ഒത്തുകൂടുന്ന സ്ഥലം കൂടിയാണ് ഇവിടം. ശാരീരിക പ്രയാസങ്ങളൊന്നും തൻ്റെ തൊഴിലിനെ ബാധിക്കുന്നില്ലെന്ന് രാഘവൻ പറയുന്നു. 1967 മുതൽ തുടങ്ങിയ കച്ചവടമാണ്. അന്നെല്ലാം പിന്നെ നടന്നു പോകാൻ ആൾ ഇഷ്ടം പോലെ കച്ചവടത്തിന് വരാനും പോകാനും എല്ലാം ഉണ്ട്. പുല്ല് വരിക്കുന്ന ആളുണ്ട്, ഇങ്ങനെയുള്ള പണിക്ക് പോകുന്ന ചന്തക്ക് പോകുന്ന ആളുണ്ട്. ഇന്നെല്ലാം ഇപ്പം അങ്ങനെ ആളുകളെല്ലാം വളരെ കുറഞ്ഞു വരും. ഇപ്പം കച്ചവടമെല്ലാം കൂടുതൽ വന്നില്ല. അങ്ങനെയാണ് ചായ ഇതെല്ലാം ആയിട്ടാണ്. ചായക്കെല്ലാം ചെറിയ പൈസ ആണെങ്കിലും കൂടി അന്ന് നല്ല കച്ചവടമാണ്. ഇപ്പം അന്ന് കച്ചവടം ദേശം കുറവായിരുന്നു. ഇപ്പം ഈ കൊറോണ എല്ലാം കൂടി വന്നേ പിന്നെ ആ ദേശം കച്ചവടമെല്ലാം വളരെ പോക്കായി. പിന്നെ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് ബ്ലോക്കിൻ്റെ ഒരു പ്രശ്നം വന്നു, അങ്ങനെ ഒന്നും കഴിയാണ്ടായിപ്പോയി. അങ്ങനെ അങ്ങനെ ഒപ്പിച്ചു പോകുന്നു. ഇപ്പം പിന്നെ ഭിന്നശേഷി ദിനത്തിൽ രാഘവനുള്ള സമ്മാനവുമായാണ് വാർഡ് മെമ്പർ എൻ കെ സുജിത്ത് ചായക്കടയിൽ എത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.